ഒരു കാലത്ത് മലയാളത്തിലെ അറിയപ്പെടുന്ന സംവിധായകരുടെയെല്ലാം അസിസ്റ്റന്റായി പ്രവർത്തിച്ചയാളാണ് ശ്രീമൂലനഗരം തങ്കപ്പൻ. എന്നാൽ സിനിമയുടെ വെള്ളിവെളിച്ചത്തിൽ നിന്നും മാറി ദുരിതപർവത്തിലാണ് ഇന്ന് ഈ കലാകാരൻ. 40 സിനിമകളിൽ സഹസംവിധായകനായി പ്രവർത്തിച്ച തങ്കപ്പൻ ജീവിതം പുലർത്താൻ ഇന്ന് തട്ടുകട നടത്തുന്നു. തുളസിദാസിന്റെ അസിസ്റ്റന്റായിട്ടാണ് തുടക്കം. പിന്നീട് പ്രമുഖ സംവിധായകരുടെയും സിനിമാ താരങ്ങളുടെയും കൂടെ നിരവധി ചിത്രങ്ങൾ. ഞാൻ മദ്രാസ് പോയിന്ന് ഒരാൾക്ക് മാത്രം അറിയുള്ളൂ. ഞങ്ങളെ കൂടി പോസ്റ്റ്മാനെ കാണാനില്ല, സിനിമ കാണാൻ പോയതാണ്, ആലുവ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ട്രെയിൻ കയറി പോയി. അപ്പോൾ ഒരാൾക്ക് മാത്രം അറിയുള്ളൂ, 6 പേരുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ജോലി ചെയ്ത് അവിടെ നിന്ന് തമിഴ് പഠിക്കാൻ നോക്കി. തമിഴ് പഠിച്ചു, പിന്നെ ഞാൻ തമിഴ് എഴുതാനും വായിക്കാനും പഠിച്ചു, വേറൊരു പ്രൈവറ്റായിട്ട് പഠിച്ചു. അപ്പോൾ 2 വർഷമായി. പിന്നെ അടുത്ത വർഷം, അന്ന് ഞാൻ SLC കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മെട്രിക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്ത് +1 പോയി. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ലയല കോളേജ് ലെക്ചറായിട്ട് പരിചയപ്പെട്ടു. പുള്ളിയുടെ അടുത്ത് ട്യൂഷൻ, ഇംഗ്ലീഷ് ട്യൂഷനായിരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് ഒരുവിധം കൈക്കലാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമക്കാരെ കാണാൻ, അതിൻ്റെ ഇടയ്ക്ക് കാണുന്നുണ്ട്. അങ്ങനെ പോയപ്പോൾ ഡാൻസ് പഠിക്കാൻ പോയി. ശ്രീധരൻ മാഷ് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഇതാണ്, പുള്ളികളോട് ഈ ഡാൻസ് പഠിച്ചു, ഫോക്ക് വെസ്റ്റേൺ ട്വിസ്റ്റൊക്കെ പഠിച്ചു. പഠിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഹൈറ്റ് കുറവാണ്, ഗ്രൂപ്പിലെ കാരണം സമമായിട്ടുള്ള ഹൈറ്റുള്ള ആളുകളാണ്. അപ്പോൾ ചോദിക്കും കമലഹാസൻ എന്ന്, അത് പറഞ്ഞിട്ട് കാര്യമില്ല, കമലഹാസൻ ഹീറോ ആണ്. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ പോകാൻ പറ്റില്ല, അപ്പോൾ ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ എഴുതുമായിരുന്നു, കഥ എഴുതുമ്പോൾ ഒരാൾ പറഞ്ഞു, നീ ഡയറക്ടറെ കണ്ട, നീ ക്യാമറ കാണാനിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഓരോ ഡയറക്ടർമാരെ കണ്ടു, PK ജോസഫിനെ പരിചയപ്പെട്ടു. PK ജോസഫിൻ്റെ വീട്ടിൽ അപ്പോൾ അവർ പുള്ളി രണ്ട് പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ അവരെ പോയിട്ട് കളിപ്പിക്കും, പറഞ്ഞു കൊടുക്കൽ, മലയാളം പറഞ്ഞു കൊടുക്കൽ, ഇങ്ങനെയൊക്കെയായി ദിവസങ്ങളോളം ഇങ്ങനെ ചുറ്റിയിരുന്നു. അപ്പോഴാണ് പുള്ളി വിട പറയാൻ മാത്രം പടം തുടങ്ങുന്നത്. അങ്ങനെ ഞാൻ പുള്ളി എന്നെ വെച്ചു. വെച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് കാശൊന്നും തരില്ല എന്ന് പറഞ്ഞു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് പടത്തിന് റീനയുടെ പടമായിരുന്നു, എൻ്റെ കഥ എന്ന് പറഞ്ഞു. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട നായകൻ നസീർ സാറ്, മോഹൻലാൽ, മമ്മൂട്ടി എല്ലാവരും ഉണ്ട്. അങ്ങനെ ആ പടം വർക്ക് ചെയ്യണം. ലയണം, കൗതുക വാർത്തകൾ, പാരലൽ കോളേജ്, ഉത്തരകാണ്ഡം, 1000 നാളുള്ള അനന്തൻ, കിലുകിൽ പമ്പരം, അങ്ങനെ പോകുന്നു തങ്കപ്പൻ സഹസംവിധായകനായി പ്രവർത്തിച്ച ചിത്രങ്ങൾ. ജോസാറിൻ്റെ കൂടെ 3 പടം വർക്ക് ചെയ്തു. ഇത് കഴിഞ്ഞ് തുളസിയുടെ ഒന്നിന് പുറകെ മറ്റൊന്ന് വളരെയേറെ പ്രശ്നങ്ങളായിരുന്നു പടത്തിന്. രതീഷ് ഹീറോ, ഭീമൻ രഘു പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ആ പടം തീർത്തു കൊടുത്തു. പടം തീർത്തു കൊടുത്തപ്പോൾ പുള്ളി കാശൊക്കെ തന്നു. പുള്ളി പറഞ്ഞു, ഈ പടം ബിസിനസ് ആവാതെ കിടന്ന് ഡെന്നി ഫിലിംസ് എടുത്തു, പിന്നെ അങ്ങനെയൊക്കെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാകും. ഇത് കഴിഞ്ഞിട്ട് തുളസി ഇങ്ങനെ 1-2 പടങ്ങളൊക്കെ ചെയ്ത് ഞാനും വർക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ലയനം പടം കിട്ടുന്നത്. ലയനം പടം ചെയ്തു, ഹിറ്റായത്. അതോടെ പിന്നെ തുളസിക്ക് തിരിഞ്ഞു പോകേണ്ടി വന്നില്ല. പിന്നെ തുളസിക്ക് തന്നെ വളരെ വിശ്വാസമായിരുന്നു. 22 പടം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. എന്നെപ്പറ്റി അറിയുന്ന ആളുകളും അറിയാത്ത ആളുകളും ഉണ്ട്. ഇപ്പോൾ തിലഞ്ചേട്ടൻ എന്നെ നന്നായിട്ട് അറിയാം. തിലഞ്ചേട്ടൻ നല്ലതായിരുന്നു കമ്പനിയിലാണ്. പിന്നെ വേണുവേട്ടൻ, വേണുവേട്ടൻ ഭയങ്കര സഹകരണമായിരുന്നു. എന്നെ ചില കാര്യങ്ങൾ പുള്ളി പറഞ്ഞു തരും, ഇങ്ങനെ വേണം ഇങ്ങനെ വേണം, അങ്ങനെ നല്ല അഡ്വൈസിനായിരുന്നു. അതേമാതിരി തന്നെ സിദ്ദിഖ്, ജഗദീഷ് ഭയങ്കര നല്ലൊരു കോളേജ് ലെക്ചർ എന്ന് പറഞ്ഞ കറക്റ്റ് ലെക്ചർ. ഞങ്ങൾ കുറേ ഇറ്റ് പടങ്ങൾ ചെയ്തു, മീൻസ് പരേഡ്, കാദർ ഭായി ഒക്കെ തുളസിദാസിൻ്റെ ചെയ്തപ്പോൾ അവരൊക്കെ നല്ലതായിരുന്നു. സിദ്ദിഖ് മാത്രം ഒരു ഇതില്ലാത്തുള്ളൂ, ബാക്കി എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. എല്ലാവരും പടം ചെയ്യണം, പടം ചെയ്യുമ്പോഴേക്കും മുകേഷുമായിട്ട് നല്ലതായിരുന്നു. പിന്നെ മുകേഷ് ഒരു ടൈപ്പാണ്, ആരോടും അധികം അടുക്കില്ല. മുകേഷ്, സരിത ഒക്കെ ആയിട്ട് നല്ല കമ്പനിയായിരുന്നു. പിന്നെ എല്ലാ നടന്മാരായിട്ടും എന്നെ ഞാനായിട്ട് ഉടക്കിയ പ്രശ്നം ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരായിട്ടും ഞാൻ വർക്ക് ചെയ്ത അന്നുള്ള നടന്മാരെ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ്, മറ്റേ പൃഥ്വിരാജ് പിന്നെ മറ്റേ ജയസൂര്യ ഒക്കെ വർക്ക് ചെയ്തു. എല്ലാവരുടെയും പ്രതികരണം ഇതായിരുന്നു. പിന്നെ ഓരോ ക്യാരക്ടേഴ്സ് വ്യത്യാസമുണ്ടല്ലോ,
അതിന് മാത്രമേ പ്രശ്നമുള്ളൂ. ബിജു വട്ടപ്പാറ സംവിധാനം ചെയ്ത ഇന്നാണ് കല്യാണമാണ് അവസാന ചിത്രം. എന്നാൽ ഇത്രയേറെ സിനിമകളിൽ പ്രവർത്തിച്ചുവെങ്കിലും തങ്കപ്പന്റെ ജീവിതം ഇരുളടഞ്ഞതാണ്. ഇന്ന് ഉപജീവനത്തിനായി ഏക ആശ്രയം ഈ തട്ടുകട മാത്രമാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് തട്ടുകട നടത്തുകയാണ് തങ്കപ്പൻ. തങ്കപ്പന്റെ തട്ടുകടയിൽ എത്തുന്നവർ അറിയുന്നില്ല കടക്കാരൻ ഒരു കാലത്ത് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്നു എന്ന്. തന്റെ സുവർണകാലത്തിന്റെ ഓർമ്മകൾ മാത്രമാണ് ഈ കലാകാരനുള്ളത്. പരിപ്പട ഉണ്ട്, പിന്നെ മുട്ട ഓംലെറ്റ്, മുട്ട ബജ്ജി, ഓണിയൻ ബജ്ജി, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഒക്കെ ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ പഠിച്ചെടുക്കും. അങ്ങനെ ഞാനിതുവരെ ചെയ്ത് പഠിച്ചതല്ല. എല്ലാവരോടും പറയും നീ നല്ല ഹോട്ടലിൽ പണിയെടുത്ത അനുഭവം ഉണ്ടെന്ന് പറയും. ഞാൻ ജോലി എടുത്ത ഹോട്ടലിൽ ഒന്നും ഉണ്ടാവില്ല, കാരണം ഈ 3-സ്റ്റാർ ഹോട്ടലാണ്. മറ്റേ ഗോപി മഞ്ചൂറിയും മറ്റേ വെസ്റ്റേൺ ഐറ്റംസൊക്കെ ഉള്ളൂ. അങ്ങനത്തെ ഉള്ളവർക്ക് ഞാൻ ജോലി ചെയ്യുന്നു. കുറച്ചാൾ സർവറായിട്ട് നിന്നുണ്ട്, കുറച്ചാൾ കിച്ചൺ ഇതായിട്ട് നിന്നുണ്ട്. ആ 3 വർഷം അത് കഴിഞ്ഞ് സിനിമയിലേക്ക് വന്നു. പിന്നെ എനിക്ക് സിനിമയിൽ വന്നാൽ പിന്നെ ഞാൻ ബിസിയായിരുന്നു. തൻ്റെ സിനിമാ പരിചയം വെച്ച് സ്വന്തമായി ഒരു സിനിമ ചെയ്യണമെന്ന് തങ്കപ്പന് ആഗ്രഹമുണ്ടായിരുന്നു. കഥയും തിരക്കഥയും പൂർത്തിയാക്കി, നിർമ്മാതാവ് അഡ്വാൻസും നൽകി, ഒരു പ്രമുഖ താരം ഡേറ്റും. എന്നാൽ ഒരു സിനിമാ ലൊക്കേഷനിൽ വെച്ച് ഈ താരവും തങ്കപ്പനുമായി ഒരു തർക്കം നടന്നിരുന്നു. തങ്കപ്പനോടുള്ള വ്യക്തിവിരോധം മൂലം താരം സിനിമ വൈകിപ്പിക്കുകയായിരുന്നുവെന്ന് തങ്കപ്പൻ പറയുന്നു. അങ്ങനെ തന്റെ സ്വപ്നം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടതായി വന്നു. തങ്കപ്പൻ നിന്ന് മാറാൻ വഴിയില്ല. എൻ്റെ ഇത്ര പടങ്ങൾ വർക്ക് ചെയ്ത് ഒരു മിസ്റ്റേക്കും കാണിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇത് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റും. തങ്കപ്പൻ ഓക്കെയാണ്, ആ തങ്കപ്പൻ തന്നെങ്കിൽ ഓക്കെയാണ്, വേറെ ആരെ കൊണ്ടുവന്നെങ്കിൽ മാത്രം പറയേണ്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ജോണി ഉണ്ട് ഇവിടെ. ജോണി പറഞ്ഞു അണ്ണൻ തന്ന ഡ്രസ്സ് കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. നമ്മൾ ജോപ്പാൻ ഡയറക്ടറല്ലേ, അതായത് സി ഐ ഡി മൂസ ഡയറക്ടർ ജോണി ആൻ്റണി. അണ്ണൻ തന്നു നന്ന അതുകാരിക്ക് പോയി, യാതൊരു മാറ്റില്ല, തുളസി സാറൊന്നും പറയില്ല, തുളസി സാറൊന്നും നോക്കാറില്ലേ കാര്യങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അപ്പോൾ അങ്ങനെയാണോ, അപ്പോൾ തുളസിയുടെ അടുത്ത് വീണ്ടും ചെന്നിട്ട് പറയണം, നിങ്ങൾ അത്ര കട്ടൻ റൈറ്റായിട്ട് പറയുകയാണെങ്കിൽ അടുത്ത ഡേറ്റ് അവന് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ തുളസി സാർ പറഞ്ഞു, നീ ജയറാമേ ഈ വാക്ക് പറഞ്ഞ പോരാ, കൊടുത്തിരിക്കുന്നത് തങ്കപ്പൻ കുറേ പടങ്ങൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു, അതിന് മുമ്പ് വർക്ക് ചെയ്തിരുന്ന ആളാണ്, അതിനിതുവരെ പടം കിട്ടിയിട്ടില്ല, പടം കൊടുക്കും. ഇല്ല അത്ത തുളസി, ഞാൻ അവന് ഡേറ്റ് കൊടുത്തിരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ജയറാമിനെ വിളിച്ചു പറഞ്ഞു, അല്ല ജയറാമല്ല രാജസ്ഥാനെ വിളിച്ചു, രാജസ്ഥാൻ സാർ ഇങ്ങനെ ജയറാം ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു അവനെ വിശ്വസിക്കാൻ കൊള്ളോടാ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് പുള്ളി തന്നിട്ടുണ്ട്, അങ്ങനെ നിൻ്റെ ലക്കായിരിക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളി എന്നെ അപ്രിഷ്യേറ്റ് ചെയ്ത് സംസാരിച്ച്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ജയറാമിൻ്റെ ഡേറ്റിന് വേണ്ടി 3 വർഷം ഞാൻ നടന്നു. സിനിമ ഇല്ലാതായതോടെ കുടുംബവും തങ്കപ്പനെ ഉപേക്ഷിച്ചു. ഒരു സിനിമാ സംഘടനയും തങ്കപ്പന് സഹായവുമായി എത്തിയതുമില്ല. ഇന്ന് ജീവിതം മുന്നോട്ടു പോകാൻ തട്ടുകട മാത്രം. ഇനിയും തങ്കപ്പന് ആഗ്രഹമുണ്ട് പാതിവഴിയിൽ ഉപേക്ഷിച്ച സിനിമ പൂർത്തിയാക്കണമെന്ന്. അതിനായി ആരെങ്കിലും എത്തുമെന്നാണ് ഈ കലാകാരൻ പ്രതീക്ഷിക്കുന്നതും.